हेलो। हेलो, आया आए ഇതിലേക്ക് ഇപ്പൊ വേറൊരു നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇത് ഓപ്പൺ ഔട്ടിന്റെ ചേട്ടനാണോ? ഓപ്പൺ ഔട്ടിന്റെ ചേട്ടനാണ്. ചേട്ടൻ ഞാൻ ഡൗട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ആ വിളിച്ചോ. ഇംഗ്ലീഷിലെ ഒരു ഡൗട്ട് ചെയ്യാണ്. ആ ചോദിച്ചോ. ഈ അഡ്ജക്റ്റീവ്സിന്റെ എക്സാമ്പിള് പറഞ്ഞുതരും. എന്തിന്റെ അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവിന്റെ എന്താ പ്രശ്നം? അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ടെൻത്ത് ആണോ പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ? ടെൻത്ത് ടെൻത്ത് ടെൻത്ത്. അഡ്ജക്റ്റീവിന്റെ എന്താണ് പ്രശ്നം? ആക്റ്റീവ് ഉണ്ടോ വീട്ടില്? എന്തോട്ട് ആക്റ്റീവ് ആക്റ്റീവ് ഉണ്ടോ വീട്ടില്? ഇല്ല. ഇല്ല. ഏതാ, ഗിയറുള്ള ബൈക്കാണോ? ആ ഗിയറുള്ള ബൈക്കാണ്. ആണല്ലേ. ഗിയർ ഉള്ള ബൈക്കാണ് നിങ്ങളുടെ അഡ്ജക്റ്റീവ് റെഡി ആവാത്തത്. ഗിയറുള്ള ഗിയർ ഇല്ലാത്ത ആക്റ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് പാസ് ആവുമായിരുന്നു. ആ പിന്നെ വേറെ എന്തെങ്കിലും സംശയം? അഡ്ജക്റ്റീവ് മാത്രം പ്രശ്നമുണ്ടോ? ആ അത് മാത്രം പ്രശ്നമുള്ളൂ. അത് ഓക്സിലിയറി വെർബ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ആ അത് പഠിച്ചിട്ടുണ്ട്. സബ്ജക്ട് എടുക്കുമ്പോഴാണോ അഡ്ജക്റ്റീവിന്റെ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്ട് എടുക്കുമ്പോഴാണോ അഡ്ജക്റ്റീവിന്റെ പ്രശ്നം വരുന്നത്? അത് എന്താ ഇത് പറയുമ്പോ ഇത് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള എടുക്കുമ്പോ ഇംഗ്ലീഷ് എടുക്കുമ്പോ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ അല്ലേ അഡ്ജക്റ്റീവ്? ആ ബാക്കിയുള്ള ക്ലിയർ ആണ്. അപ്പൊ മാത്സ് എടുക്കുമ്പോ അഡ്ജക്റ്റീവിന്റെ പ്രശ്നം വരുന്നുണ്ടോ? മാത്സിലോ ഇല്ല. അല്ല ചോദിക്കാം, മാത്സ് എടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നം വരുന്നുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നം ഇല്ല. ഫിസിക്സ് എടുക്കുമ്പോഴോ? ഏയ് ഇല്ല. അപ്പൊ ഇംഗ്ലീഷ് എടുക്കുമ്പോ മാത്രമേ അഡ്ജക്റ്റീവിന്റെ പ്രശ്നം വരുന്നുള്ളൂ അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് ആണ് പ്രശ്നം ഇയാൾക്ക്. അല്ല ഇംഗ്ലീഷ് പ്രശ്നമല്ല, ഇംഗ്ലീഷ് എനിക്ക് വായിക്കാനും എഴുതാനും പറയാനൊക്കെ ഫ്ലുവന്റ് ആയിട്ട് അറിയാം. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം അല്ലേ പഠിക്കുന്നത്? ആ ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചാവക്കാട് മാറാറും തൃശ്ശൂർ ജില്ല. ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിലെ NMMR അല്ലേ? MRRMHSS ചാവക്കാട്. MRRMന്റെ ഫുൾ ഫോം എന്താ? മിസ്റ്റർ രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കേടാ, ബാക്കി പോരട്ടെ. എന്നിട്ട് സംശയം ചോദിക്കൂ. ആ അതന്നെ ഡൗട്ട്. ആ ഏത് സ്കൂളിന്റെ പേരാണോ ഡൗട്ട്? അല്ല സ്കൂളിന്റെ പേരല്ലേ പറഞ്ഞില്ലേ. അഡ്ജക്റ്റീവ് ആണ് ഇതിന്റെ പ്രശ്നം. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കീറുന്ന വൈക്കല്ലേ ഉള്ളത്. ആക്റ്റീവ് അല്ലല്ലോ. ആക്സസോ ആക്റ്റീവ് ഓടിക്കാൻ അറിയോ? ആ അറിയാം. സ്കൂട്ടർ ഓടിക്കാൻ അറിയാം. അപ്പൊ സ്കൂട്ടർ ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് എന്തിനാണ് അഡ്ജക്റ്റീവിന്റെ പ്രശ്നം വരുന്നത്? ഗിയർ മാറ്റുന്ന സമയത്ത് ഇപ്പൊ ബൈക്കാകുമ്പോ ഗിയർ മാറ്റുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ മറന്നു പറഞ്ഞില്ലല്ലോ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും. ഏ ആ അപ്പൊ അഡ്ജക്റ്റീവിന്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ് പഠിക്കാത്തത് കൊണ്ടാണ്. ആ പഠിച്ചാൽ അത് പ്രശ്നം മാറൂലേ? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഏ ഇല്ല. വേറെന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളൂ, ഞാൻ റെഡിയാണ്. ഞാൻ ഇംഗ്ലീഷ് ഇങ്ങനെ സെറ്റ് ആണ്, കൃത്യമായി ചോദിച്ചോളൂ. വേറെ അങ്ങനെ ഡൗട്ടും ഇല്ല ചേട്ടാ. പിന്നെ പറയാനുള്ളത് മറ്റേ ചേട്ടന്റെ നമ്പർ കിട്ടോ? MS സൊല്യൂഷൻസിന്റെ. അതെന്തിനാ MS സൊല്യൂഷൻസിന്റെ നമ്പർ? കെമിസ്ട്രി കുറച്ച് ക്ലിയർ ചെയ്യാണ്ട്. കെമിസ്ട്രിയിൽ എല്ലാ ഡൗട്ടും എന്നോട് ചോദിച്ചോളൂ. ഞാനിന്ന് ചേട്ടന്റെ മറ്റേ വീഡിയോ ഉണ്ട്, ആ പാട്ട് പാടിട്ട് വിളിപ്പിക്കണം. ഏതാ, ഭൂമിയുടെയും പൂത്തലഞ്ഞാണോ? ഭൂമിയുടെയും ആ പാട്ടാണോ? അത് ഞാനാ എഴുതി കൊടുത്തത് MS സൊല്യൂഷൻസിന്. ഞാൻ ആദ്യം കെമിസ്ട്രി ആയിരുന്നു, പിന്നെ ഇംഗ്ലീഷിലേക്ക് മാറിയതാ. അല്ലെ, ഒരു കാര്യം ചെയ്യ്, ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അവനിപ്പോ ഇങ്ങോട്ട് വരും, ഞാൻ അവന്റെ കൈ കൊടുക്കാം. ഞങ്ങള് അടുത്തടുത്താണ് വീട്, 40 കിലോമീറ്റർ വ്യത്യാസമല്ലോ, പക്ഷെ അടുത്തടുത്താണ് വീട്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആ വരുന്നുണ്ട് വരുന്നുണ്ട്, ഞാൻ കൊടുക്കട്ടെ ഒരു മിനിറ്റ്. ഹലോ. ഹലോ. ആരാണ് ഇത്? എന്താ ഒരു സ്റ്റുഡന്റ് ചോദിക്കണേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. ആ എവിടുന്ന വിളിക്കുന്നത്? ഇത് MS സൊല്യൂഷൻസ് ആണ്, പറഞ്ഞോളൂ. ചാവക്കാട് വിളിക്കണേ, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ആ ചാവക്കാടാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ചാവക്കാടാണല്ലോ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഉള്ളത്. ആ പിന്നെ പറയോ. ആ ഈ ഗ്രൂപ്പും പിരീഡും എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാം? ഗ്രൂപ്പും പിരീഡും ഏത് ഗ്രൂപ്പാണ്? എ ഗ്രൂപ്പ് ആണോ, A+ ഗ്രൂപ്പ് ആണോ, B+ ഗ്രൂപ്പ് ആണോ? അത് ഏതായാലും കുഴപ്പമില്ല. അത് ഏത് ക്ലാസ്റൂമിലാണ് പഠിക്കുന്നത്? A+ ബാച്ചിലാണോ, അല്ലെങ്കിൽ ഇയാളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എന്റെ B+. ബി പോസിറ്റീവ്. ആ അപ്പൊ ആ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അത് മറ്റേ ക്രോമോസോംസ് നോക്കിയിട്ട്. ക്രോമോസോം നോക്കി ഇയാൾ ഇങ്ങനെ നോക്കി എണ്ണി നോക്കിയോ? രണ്ട് ക്രോമോസോം, മൂന്ന് ക്രോമോസോം, ഞാൻ മോനെ ഞാൻ പോസിറ്റീവ് എണ്ണോക്കിയല്ലോ. അല്ല എങ്ങനെയാ ഇത് മനസ്സിലായത്?
എന്താ ഇപ്പൊ പ്രശ്നം? കെമിസ്ട്രിയിലെ ഗ്രൂപ്പും പിരീഡും നോക്കുന്നതാണോ പ്രശ്നം? എത്ര സ്കൂൾ എത്ര പിരീഡ് ഉണ്ട്? സ്കൂളില്ല ആ ഇപ്പൊ രണ്ട് പിരീഡാണ്. രണ്ട് പിരീഡ് അല്ലേ ഉള്ളൂ. ആ പക്ഷെ നമ്മുടെ ഈ ടൈം ടേബിളിലൊക്കെ എത്ര പിരീഡ് ഉണ്ടാവാറുണ്ടായിരുന്നു സാധാരണ? എട്ട് പിരീഡോ ഒരു ദിവസം ഉണ്ട്. ആ എട്ട് ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് രണ്ട് പിരീഡൊക്കെ ഉണ്ടാവും. ആ അത് ശരി, അത് ശരി. ഗ്രൂപ്പ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് ഏത് 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 ഗ്രൂപ്പ് കാണാനാണ് പ്രശ്നം? എസ് ബ്ലോക്ക് ആണോ, പി ബ്ലോക്ക് ആണോ, ഡി ബ്ലോക്ക് ആണോ, എസ് ബ്ലോക്ക് ആണോ, അല്ലെങ്കിൽ ബ്ലോക്ക് ആണോ? അങ്ങനെയായിട്ട് അറിയില്ല. അത് അറിയില്ല. അറിയാത്തതാണല്ലേ എന്റെ പ്രശ്നം. ഓ അത് ശരി. എസ് ബ്ലോക്ക് പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ടോ? എവിടെ? ഡൈനിങ് ടേബിൾ ആണോ ഉള്ളത്? പീരിയോഡ് ടേബിള് എവിടെ ഉള്ളത്? കണ്ടിട്ടുണ്ടോ? അറിയാ. പിന്നെന്താ പ്രശ്നം? അതാണ് ബ്ലോക്കുകള് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാത്തത്. അറിയാത്തതല്ലേ. അത് കുറച്ച് പണി. അത് എനിക്ക് മനസ്സിലായി. അത് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു 6 മാസം മുമ്പേ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് എംഎസ് സൊല്യൂഷൻ അല്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ സത്യം. അപ്പൊ ഞാൻ ആ ലിങ്ക് വാട്സപ്പിൽ അയച്ചു തരുന്നുണ്ട് കേട്ടോ. അത് കണ്ടാ ക്ലിയർ. കാര്യം ഞാൻ അത് ബേസിൽ തുടങ്ങിയിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് കുറവാണ്, 10 എണ്ണേ ഉള്ളൂ. പിന്നെ +1 ഗ്രൂപ്പും കുറവാണ്, അത് ഒരു 6 എണ്ണേ ഉള്ളൂ. പിന്നെ +2 ഒരു 11 എണ്ണം. പിന്നെ കഴിഞ്ഞ വർഷത്തെ +2-ക്കാരുണ്ട്, അതൊരു 11 എണ്ണാണ്. പക്ഷെ അത് നമ്പർ ഇപ്പൊ എന്റെ കയ്യിലില്ല. അങ്ങനെ കുറച്ച് ഗ്രൂപ്പേ ഉള്ളൂ. ഇയാൾ ആഡ് ചെയ്യണോ? ഓ ഞാൻ ആഡ് ചെയ്തോളാം കേട്ടോ. പേരും പിന്നെ ഏത് മീഡിയ ആണ്? ഇംഗ്ലീഷ് മീഡിയ ആണ്. ഇംഗ്ലീഷ് മീഡിയ. എന്തായിട്ടൊന്ന് പേര്? എന്റെ പേര് മിസ്സബു. MIZHAB. MIZHAB. ആ മിസ്സബു ആഷി. മിസ്സബു ആഷി. അപ്പൊ MIZHAB എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, MIZHAB എന്ത് ചെയ്യാന്നറിയോ? ഇംഗ്ലീഷ് മീഡിയം ആണെന്നും തൃശ്ശൂരിലാണ് വിളിക്കുന്നതെന്നും MIZHAB ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാ മതി കേട്ടോ. അല്ല ചേട്ടന്റെ ഈ നമ്പറാണോ വാട്സ്ആപ്പ് നമ്പർ? ആ ഇതെന്റെ നമ്പറാണ്. നീ നേരത്തെ വിളിച്ചത് എന്നെ തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്തു ചേട്ടൻ കോണ്ടാക്ടിലായിരുന്നു. ഇപ്പൊ എവിടുന്ന എന്റെ നമ്പർ കിട്ടിയത്? അതല്ല, അത് മറ്റേ ഓപ്പൺ ഔട്ട് ചെയ്ത ചേട്ടന്റെ. ഓപ്പണോ? എടാ പൊട്ടാ, എടാ മിസ്സബേ, നീ ഇപ്പൊ വിളിച്ചത് MS സൊല്യൂഷൻസിനാണ് വിളിച്ചത്. ഞാനാണ് ഇത്രയും നേരം എന്നോട് സംസാരിച്ചത്. അപ്പൊ ഇംഗ്ലീഷിന്റെ അത് ഞാൻ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നോ? ഞാൻ എനിക്ക് ആക്റ്റീവ് ഉണ്ടോ? എടാ എനിക്ക് ഇംഗ്ലീഷിന്റെ ആ ഗ്രാമർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഓപ്പണോട്ടിന്റെ സാറല്ലേ വിളിക്കേണ്ടത്? സാറേ പേര് നിതിൻ സാർ എന്നാണ്. നീ എന്റെ നമ്പർ എടുത്തിട്ട് എന്റേക്ക് വിളിച്ചിട്ട് ഓപ്പൺ ഔട്ട് ആണോ ചോദിച്ചാൽ ഞാൻ ഇനി ആണെന്നല്ലേ പറയുള്ളൂ. പിന്നെ നീ MS സൊല്യൂഷൻസിന്റെ കൊടുക്കാൻ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് 2 ചാനലും അറിയാന്നുള്ളത്. ഇപ്പൊ നീ ഇത്രയും നേരം എന്റെ സംസാരിച്ചത് MS സൊല്യൂഷൻസ് ആയ ഷുഹൈബിനോടാണ്. എന്റെ പേര് ഷുഹൈബ്, SUHAIB. നീ MIZHAB അല്ലേ? MIZHAB ഇത്രയും നേരം സംസാരിച്ചത് എന്നോടാണ്. ഇനി ഇംഗ്ലീഷിന്റെ ഡൗട്ട് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയില്ലല്ലോ. അത് നീ എന്ത് ചെയ്യാന്നറിയോ? വാട്സപ്പിൽ ഒന്ന് എനിക്ക് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ എനിക്ക് സാറ നമ്പർ അയച്ചാലോ. സാർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിട്ടോ. സാർ തിരക്കില്ല, സാറൊന്ന് ചോദിച്ചു നോക്ക്. തിരക്കിലല്ലെങ്കിൽ വിളിക്കാം. അതാണ് സാറ്, എനിക്ക് തോന്നുന്നു ടെലിഗ്രാമിലേക്ക് ഗ്രൂപ്പ് മാറ്റിയിട്ടുണ്ടെന്നു. അത് സാറോട് ചോദിച്ചു നോക്കൂ. സാർ ഇംഗ്ലീഷിന്റെ ഒക്കെ പറഞ്ഞു. സാർ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്തായാലും സാറോട് അതൊന്ന് ഡൗട്ട് ചോദിച്ചാൽ മതി. ഞാൻ സാറെ നമ്പർ എനിക്ക് വാട്സപ്പിൽ വിട്ടുതരാം. പിന്നെ നിനക്ക് ഇത്രയും നേരം മനസ്സിലായിട്ടില്ലായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഡൗട്ട് സൗണ്ടിനെന്തോ ആണല്ലേ. എടാ പൊട്ട, അഡ്ജക്റ്റീവ് അറിയില്ലാത്തതിന് ഞാൻ ആക്റ്റീവ് ഒക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ ഏതൊരു പൊട്ടനാണ് സംസാരിക്കുന്നത്. മനസ്സിലായി. പിന്നെ പൊട്ടനാണെന്ന് മനസ്സിലായില്ല എനിക്ക്. ആയിക്കോട്ടെ. എടാ നമ്മുടെ പിരീഡിന്റെയും ബ്ലോക്കിന്റെ ഒക്കെ വീഡിയോ ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മലയാളം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഓക്കേടാ.
വേറെ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, ആയിക്കോട്ടെ. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് എന്റെ ഈ ഒരു ഓഡിയോ ഞാനൊന്ന് യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടോ. എന്റെ ആ നീ ഇത്ര സംസാരിച്ചില്ല, നിന്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കേണ്ടിട്ടോ. ഒരു അൺഎക്സ്പെക്ടഡ് ഓഡിയോ ആണല്ലോ, എന്തായാലും ഇത് മതി ഇന്നത്തേക്ക്. എന്തായാലും നിക്കാൻ ഇഷ്ടായി, നീ പൊളിയല്ലേ. നമ്മളെ റസീത് പോരുന്നോ? പൊറോട്ട ഒരു റസീത് വാങ്ങി തരാം, ഇങ്ങ് പോരെ. ഞമ്മക്ക് സൗണ്ട് പെരുത്തി ഇഷ്ടായി. ആയിക്കോട്ടെടാ, ഓക്കെ ശരി ശരി ശരി. അമിതമായാൽ അമൃതും വിഷമാണ് മുത്തേ. എന്നാ വെച്ചാ ഓക്കെ ബൈ, ഓക്കെ ബൈ, താങ്ക് യു. ഓക്കെ.